സിപിഎം പാർട്ടിയെ വെറുപ്പിച്ച് ഒരു പരിപാടിയും നമ്മുടെ ഈ കേരളത്തിൽ നടക്കില്ല. ഇത് തെളിയിക്കുന്ന സിപിഎം നേതാവിൻ്റെ തന്നെ ശബ്ദരേഖയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. അതുകൊണ്ട് തന്നെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് 15,000 രൂപ നൽകിയേ തീരൂ എന്ന് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി മണൽ കടത്തുകാരനെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ ശബ്ദരേഖയിലുള്ളത്. പത്തനംതിട്ട പുളിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ മാത്യുവിന്റെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3,000 രൂപ നൽകാമെന്ന് മണൽ കടത്തുകാരൻ പറയുമ്പോൾ തന്റെ ദാനമൊന്നും വേണ്ടെന്നും 15,000 രൂപ വേണമെന്നുമാണ് സഖാവ് ആവശ്യപ്പെടുന്നത്. മണൽക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തനിക്ക് നേരിട്ടറിയാമെന്നും അരുൺ മാത്യു എന്ന സഖാവ് ഇവിടെ പറയുന്നുണ്ട്. പോലീസിന് പണം നൽകിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. രാത്രികാലങ്ങളിൽ നദിയിലിറങ്ങി മണൽ വാരാൻ നിങ്ങളുടെ സംഘാംഗങ്ങൾ എത്തുമ്പോൾ തന്നെ തനിക്ക് വിവരം ലഭിക്കുന്നുണ്ടെന്നും മണൽ കടത്തുകാരനുമായുള്ള സംഭാഷണത്തിനിടെ സഖാവ് പറയുന്നുണ്ട്. ഏകദേശം 3.5 മിനിറ്റ് ദൈർഘ്യമുള്ള ശബ്ദശകലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫോൺ സംഭാഷണത്തിന്റെ അവസാനം വരെ ഇരുവരും തമ്മിലുള്ള തർക്കവുമുണ്ട്. സഭ്യതരമായ പദപ്രയോഗങ്ങളോടെയാണ് ഈ സംഭാഷണമൊക്കെ അവസാനിക്കുന്നത്. മണൽക്കടത്തുകാരന് മിസ്ഡ് കോൾ വന്നതനുസരിച്ച് തിരിച്ചു വിളിച്ചാണ് ഈ സംഭാഷണമൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇനി പുറത്തു വരുന്ന സംഭാഷണമാകട്ടെ ഇതാണ്. ഇവിടുത്തെ പാർട്ടിയെ വെറുപ്പിച്ച് ഒരു പരിപാടിയും സമ്മതിക്കില്ല എന്നാണ് സഖാവ് അരുൺ ഈ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. 3 രൂപ തരാമട എന്നാണ് മണൽക്കടത്തുകാരൻ പറയുന്നത്. എന്നാൽ ഈ സമയം നിങ്ങളുടെ ദാനം വേണ്ട പാർട്ടിക്ക് ഇവിടെ എന്ന് പറയുന്ന അരുൺ, നിങ്ങൾ വാരുന്നു, അപ്പോൾ 1 ലോഡ് മണലിൻ്റെ കാശ് പാർട്ടിക്ക് തരണമെന്നും അത് തരാൻ കഴിയാതെ ഇവിടെ വാരാൻ പറ്റത്തില്ല എന്നും നിങ്ങൾക്ക് 15,000 രൂപ പാർട്ടിക്ക് തരാൻ കഴിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുമായി എങ്ങനെ കോംപ്രമൈസ് ചെയ്യുമെന്നും വരും സംഭവം എന്താണെന്ന് അറിയാമോ, നിങ്ങളെല്ലാം പിടിക്കപ്പെടും, നിങ്ങളുടെ പേര് വെച്ച് പരാതിപ്പെടാൻ പോവുകയാണ്, അതിൻ്റെ ബാക്കി എന്താണെങ്കിലും ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാമെന്നും ഇവിടെ പറയുന്നുണ്ട്. ഇതിനു മറുപടിയായി മണൽക്കടത്തുകാരൻ പറയുന്നത്, എന്നാ ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിന്നോട് എന്നായിരുന്നു. എന്നാൽ പറയാനുള്ളതൊന്നുമല്ല, പാർട്ടിയെ ഭീഷണിപ്പെടുത്തി ഇവിടെ വാരുകയൊന്നും വേണ്ട എന്നാണ് അരുൺ പറയുന്നത്. അതിന് പാർട്ടിയെ നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു മണൽക്കടത്തുകാരൻ്റെ മറുപടിയും. എന്നാൽ ഇതിന് അരുൺ മാത്യുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഭീഷണിപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല ഇപ്പോൾ ഇരിക്കുന്നത്, അത് പറയേണ്ടടുത്തൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. 1 ലോഡ് മണലിൻ്റെ കാശ് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാരിക്കും, നിങ്ങൾ 100 വാരി വിറ്റാലും എനിക്ക് വിഷയമൊന്നുമില്ല, എൻ്റെ വീട്ടിലെ സാധനമൊന്നുമല്ല ഈ വാരി വിടുന്നത്, ആറ്റിൽ കിടക്കുന്ന സാധനമാണ് വാരുന്നത്. ഈ ഭീഷണിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. എന്തായാലും സിപിഎം പാർട്ടിയും സിപിഎം സഖാക്കളുമെല്ലാം തന്നെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയായിരുന്നാലും കുഴപ്പമില്ല, ആളുകളെ അടക്കം ഒന്നടങ്കം പറ്റിച്ച് പണങ്ങൾ കൈക്കലാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.